ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ നെറ്റ്മക്ക് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം പിന്നിട്ടു. ഞങ്ങളുടെ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു ചിക്കൻ ഷവർമയായിരുന്നു. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉള്ള ചിക്കൻ ഷവർമ എങ്ങനെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കാം എന്നതായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായും അത് കാണുക. ഷവർമ ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് കുബ്ബൂസ്. ഇന്നത്തെ നെറ്റ്മക്കിൻ്റെ വീഡിയോയിൽ കുബ്ബൂസ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുബ്ബൂസ് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3.5 കപ്പ് മൈദയാണ്, പഞ്ചസാര 3 ടീസ്പൂൺ, സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ, വെള്ളം 1 കപ്പ്. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇളം ചൂടുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. വെള്ളം വളരെ തിളച്ചതോ അതുപോലെ വളരെ തണുത്തതോ ആയിട്ടുള്ളത് എടുക്കരുത്. ഈസ്റ്റ് 1.5 ടീസ്പൂൺ. ആദ്യം ഈസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഈസ്റ്റ് വെള്ളത്തിലിടാനായി ഇതുപോലത്തെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈസ്റ്റ്, പഞ്ചസാര, ഇളം ചൂടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റ് എടുത്തു വച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മണിക്കൂർ നേരത്തേക്ക് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് എടുത്തു വെക്കാം. നിങ്ങളുടെ കയ്യിൽ ക്ലിംഗ് റാപ്പ് ഇല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ എടുത്തു വെച്ചാൽ മതിയാവും. ഇനി ഇത് മാറ്റി വെക്കാം. മാവ് കുഴച്ചു വെച്ചത് ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പീസ് പീസ് ആക്കണം. ഏകദേശം ഒരു 8 കുബ്ബൂസിനുള്ളതൊക്കെ ഉണ്ടാവും. ഇത് കയ്യിൽ കുറച്ച് എണ്ണ തൂകുകയാണെങ്കിൽ നല്ലതാണ്, കയ്യിൽ ഒട്ടി പിടിക്കാതെ ശ്രദ്ധിക്കാം. ചെറിയ 9 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. ഇതുപോലത്തെ ഒരു കല്ലെടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ടുകൊടുക്കണം. ബോള് ഇതിലൊന്ന്, ഇത് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൂടുതൽ പ്രസ് ചെയ്യരുത്, പതിയെ പതിയെ പരത്തിയെടുക്കണം.
അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്ര കട്ടി മതിയാവും. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ കുമ്മള വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. കുബൂസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. അങ്ങനത്തെ കുബൂസുകളുണ്ട്. ഒരു 9 കുബൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നോക്കും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഇതിൻ്റെ കൂടെ ചിക്കൻ കൊണ്ടുള്ള ഒരു ഐറ്റം, അതുപോലെ മയണൈസൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.